ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹൈ ക്വേസ് ലേണിംഗ് ആൻഡ് ടു അവർ കൗൺസിലിംഗ് സൈക്കോളജി ക്ലാസ്സസ്. നിങ്ങളൊരു കൗൺസിലർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലറാണെന്ന് കരുതുക. ഒരു ക്ലയൻറ്റ് അഥവാ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് വന്നു, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് ആധികാരികമായിട്ട് അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. നിങ്ങളത് മനസ്സിലാക്കി ഒരു പെർട്ടിക്കുലറായിട്ട് ഡയഗ്നോസിസിലേക്ക് മേ ബി ഒന്നോ രണ്ടോ സെഷൻസിലൂടെ എത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലയൻറ്റിനോട്, നിങ്ങളെ പേഷ്യൻറ്റിനോട് കള്ളം പറയാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇസ് ഇറ്റ് ഓക്കെ ഇഫ് എ കൗൺസിലർ ടെൽസ് ലൈസ് ടു എ ക്ലയൻറ്റ്? ആക്ച്വലി എത്തിക്കലി അത് നമുക്ക് അഥവാ കൗൺസിലേഴ്സിന് അനുവദനീയമായ ഒരു കാര്യമല്ല. കൗൺസിലേഴ്സ് ക്ലയൻസിനോട് കള്ളം പറയാൻ പാടില്ല എന്നാണ്, എങ്കിൽ പോലും ചില സിറ്റുവേഷൻസിൽ അത് അനുവദനീയമാണ്. അതായത് നമ്മൾക്ക് ക്ലയൻറ്റിനോട്, ക്ലയൻറ്റിൻ്റെ ഡയഗ്നോസിസ് നമുക്ക് മനസ്സിലായി, എന്താ പ്രശ്നം എന്നുള്ള മനസ്സിലായി, പക്ഷേ അത് ക്ലയൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ് ക്ലയൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഴ്സൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കള്ളം പറയാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിനോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ച് എന്ത് ചെയ്യാം പറയാം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൗൺസിലർ എന്നുള്ള രീതിയിൽ ക്ലയൻറ്റിനോട് കള്ളം പറയാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പരമാവധി ഒരു കൗൺസിലർ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സുകളെക്കുറിച്ചാണ്. കൗൺസിലിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമേ പറയാം, ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇതിൽ തന്നെ ഒരു പോർഷനിൽ പറഞ്ഞ അതേ സംഭവം തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പം ലൈക്ക് ആസ് എ ടീച്ചർ എനിക്ക് അതെല്ലാം പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ഞാനത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. പ്രോസസ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുമ്പം എന്താണ് കൗൺസിലിംഗ്? നിങ്ങൾക്കറിയാം, ഒരു ക്ലയൻറ്റ് ഒരു പ്രൊഫഷണൽ കൗൺസിലറുമായിട്ട് നടത്തുന്ന ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഫേസ് ടു ഫേസ് ആവണമെന്നില്ല, കോവിഡൊക്കെ വന്നതിന് ശേഷം ടെലിമെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഫോണിലൂടെ വീഡിയോ ചാറ്റിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം കൗൺസിലിംഗ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ, കൗൺസിലിംഗിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ മൈൻഡിൽ അതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇതിൻ്റെ ഒരു ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾ ക്ലയൻറ്റാണ്. ക്ലയൻറ്റിനാണ് പ്രശ്നമുള്ളത്, ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്ത് ഗോൾ എന്നുള്ളത്. അപ്പം ഒരു ക്ലയൻറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഗോള് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ദ ഗോൾ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ക്ലയൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ ആര് അസിസ്റ്റ് ചെയ്യുന്നു, കൗൺസിലർ അസിസ്റ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ട സജഷൻസും ഹെൽപ്പുകളും കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ്. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങൾ നരേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിലാണ് കൗൺസിലർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ആ നെറേഷനിലൂടെ കൗൺസിലറിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ക്ലയൻസ് പൊതുവേ വരുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ലൈക്ക് അറൗണ്ട് 200+ ക്ലയൻസ് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഈ ഒരു 4 ഇയേഴ്സിൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളടുത്ത് വരുന്ന മെജോറിറ്റി ഓഫ് ക്ലയൻസിനും അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഗൂഗിൾ ഡോക്ടറോട് ചോദിച്ചിട്ട് പല കാര്യങ്ങളും എക്സാഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന ആളുകളും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ആളുകൾക്കും കൃത്യമായിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലയൻറ്റിന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കൗൺസിലറിന് അയാളുടെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവണം. അത് മനസ്സിലാവൽ തീർച്ചയായിട്ടും ക്ലയൻറ്റിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചില പ്രത്യേകതരം പേടികൾ പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിയേഴ്സ് ഉണ്ടാവാറുണ്ട് ക്ലയൻസിനെന്നാണ്. അപ്പോൾ ഈ ഫിയേഴ്സ് പ്രകടിപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ സ്വന്തം പേടികളെക്കുറിച്ച് അവർ പറയാറുണ്ട് എന്നാണ്. ലൈക്ക് ജീവിതത്തിൽ എന്തൊക്കെ ടൈപ്പ് പേടികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്നാണുള്ളത്. എ ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ് ഒന്നാമത്തത്. അതായത് ആളുകൾ എന്നെ അബാൻഡൻ ചെയ്യുമോ, എന്നെ ലൈക്ക് മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുമോ, ഒഴിവാക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ പേടി പൊതുവേ ക്ലയൻസിന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെയാണ് ഫിയർ ഓഫ് റിജക്ഷൻ എന്നുള്ളത്. ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയാസും സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ലേ, എൻ്റെ എല്ലാ ഐഡിയാസിനെയും അല്ലെങ്കിൽ മീ ആസ് എ പേഴ്സൺ കംപ്ലീറ്റ് റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ക്ലയൻസിന് ഉണ്ടാവാറുണ്ട്. പിന്നെ മൂന്നാമതാണ് എ ഫിയർ ഓഫ് നോട്ട് ബീയിങ് ഇനഫ് എന്നുള്ളത്. ആ, ഞാൻ ആവശ്യത്തിന് പോരാ, ഓക്കെ, ഓർ വി ക്യാൻ സേ ദാറ്റ് എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റും തോന്നില്ല, ഓക്കെ, ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല ഞാൻ, ആ ഒരു ടൈപ്പ് ഓഫ് ഫിയർ. അപ്പോൾ ആ ഒരു ഫിയർ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇത്
എനിക്ക് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ലല്ലോ എന്നുള്ള ടൈപ്പ് ഓഫ് ഫിയേഴ്സ് ആണ് എന്ത് ചെയ്യുക, അവർ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫിയേഴ്സിനെ കൂടിയും നിങ്ങളുടെ ഈ പ്രോസസ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, ഫിയർ ഓഫ് അബൻഡൻമെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് നോട്ട് ബീയിങ് ഇനഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൗൺസിലിംഗ് പ്രോസസ്സ്, ദ പ്രോസസ്സ് ഓഫ് കൗൺസിലിംഗ് കഴിഞ്ഞു, ഇനി കൗൺസിലിംഗ് പ്രോസസ്സാണ്. യാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷേ രണ്ട് ഡയമെൻഷൻസിലൂടെ നോക്കുന്നതേയുള്ളൂ. അപ്പോൾ കൗൺസിലിംഗ് എന്തിനൊക്കെയാണ് ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിൽ ഫസ്റ്റ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലയൻസിൻ്റെ ജീവിതത്തിൽ ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഡിസിഷൻസ് മേക്കിംഗ് ഇഷ്യൂസിനെയൊക്കെ സോൾവ് ചെയ്ത് അയാളെ ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ് ആക്കാൻ കൗൺസിലറിന് പറ്റും. അതുപോലെ തന്നെ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കോൺഫിഡൻസ് കൂട്ടാനും ഒരു വ്യക്തിയുടെ അക്കാദമിക് അല്ലെങ്കിൽ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ അബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും അയാളുടെ വർക്ക് കൾച്ചറും നേച്ചറും സാറ്റിസ്ഫാക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലൈക്ക് ഈ കൗൺസിലറിന് കൗൺസിലിംഗിലൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ എസ് എൽ എം പാർട്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഒരു വലിയ പാരഗ്രാഫ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് തന്നെ കുറേയൊക്കെ ഡിസോർഗനൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പാർട്സ് മാത്രം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം കൗൺസിലിംഗിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റിൻ്റെ ഫീലിങ്സും നീഡ്സൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ഒക്കെ. അപ്പം ക്ലയൻറ്റിന് തന്നെ ഒരു ഉറപ്പില്ല എന്താണ് അയാളുടെ നീഡ്, എന്താണ് അയാളുടെ മോട്ടീവ്സ് എന്നുള്ളതൊക്കെ, അത് ക്ലാരിഫൈ ചെയ്യാൻ കൗൺസിലിംഗിൽ എന്ത് ചെയ്യും, കൗൺസിലർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. ക്ലയൻറ്റിന് കമ്മിറ്റ്മെൻറ്റ് വേണം, അതായത് എനിക്ക് നന്നാവണം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് മാത്രമാണ്, അത് പൂർണ്ണമായി മാറിക്കിട്ടണം, അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, ഈ തെറാപ്പിസ്റ്റ് കൗൺസിലർ പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കമ്മിറ്റ്മെൻറ്റും എത്രത്തോളം ഒരു ക്ലയൻറ്റിനുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു പ്രോസസ്സിന് എന്നുള്ളതാണ്. അതായത് കൗൺസിലിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അയാൾ എത്രത്തോളം ചേഞ്ച് അയാൾ നീഡഡ് ആയിട്ടുള്ള, എത്രത്തോളം ആഗ്രഹം അയാൾക്ക് ചേഞ്ചിനുണ്ട്, എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് അയാൾ കാണിക്കാൻ തയ്യാറാണെന്നുള്ളൊരു കാര്യം, ഇറ്റ്സ് എ റിയലി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ കൗൺസിലിംഗ് പ്രോസസ്സ്. കൗൺസിലിംഗ് പ്രോസസ്സിന് സ്വാഭാവികമായിട്ടും ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു മിഡിൽ ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്. അപ്പം അതിൽ ഒക്കെ, അതായത് മിഡിലാണെങ്കിലും ബിഗിനിങ്ങിലാണെങ്കിലും ഫൈനൽ ടേംസിലൊക്കെ ആണെങ്കിലും, ക്ലയൻറ്റിന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന അയാളുടെ ബിഹേവിയേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് അറ്റംപ്റ്റ്സ് ആയിരിക്കും കൗൺസിലർ നടത്തുക. കൗൺസിലിംഗിന് കുറേ മോഡൽസ് ഉണ്ട്. അതിലൊന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ളത്. അത് നമ്മൾ പൊതുവേ ലൈക്ക് പേഴ്സണാലിറ്റി, റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി എ എന്ന് പറയുന്ന കൗൺസിലിംഗ് മോഡൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട്, മോഡലുകൾ ഉപയോഗിച്ചിട്ട് അയാളുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ കൗൺസിലിംഗ് പ്രോസസ്സാണ്, കൗൺസിലിംഗ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന സ്റ്റെപ്പുകളാണ്. അപ്പം കൗൺസിലിംഗിൻ്റെ ബേസിക് സ്റ്റെപ്സിൽ ആളുകൾ എന്തിനൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഗെയിനിങ് റെക്കഗ്നിഷൻ ഫോർ ദയർ സ്കിൽസ് എന്നാണ്. അതായത് അവരുടെ സ്വന്തം സ്കിൽസിനെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാനുള്ള ഒരു പോസിബിലിറ്റീസ് കൗൺസിലിംഗിലൂടെ നടക്കുന്നു. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സ്റ്റെപ്സ്. പിന്നെ അടുത്തതാണ് ബീയിങ് കൺഫ്രണ്ടഡ് ഫ്രം എ കെയറിംഗ് പൊസിഷൻ എന്നുള്ളത്. അതായത് ഒരു കൗൺസിലർ എന്ത് ചെയ്യുന്നു, അയാളുടെ ക്ലയൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അയാൾ ചെയ്തു വെച്ച ജീവിതത്തിലെ കാര്യങ്ങളെ ഒന്നുകൂടെ റീ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, അതായത് റീ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പം വീണ്ടും അത് ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നതാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ലൈക്ക് അയാൾക്ക് വീണ്ടും അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഭാവിയിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വരുമ്പം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ റീ എക്സ്പീരിയൻസിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് ഇൻ കൗൺസിലിംഗ് പ്രോസസ് എന്ന് ഉദ്ദേശിച്ചത് സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ എന്നുള്ള രീതിയിലുള്ള സ്റ്റെപ്പുകളല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് സ്റ്റേജസിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താണ്, ഹ്യൂമൻ ബീങ്സ്, കൗൺസിലിങ്ങിന് പോകുന്ന ക്ലയൻസ്, ആ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പീപ്പിൾ, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ റീ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് സ്റ്റേജസ് ഇൻ കൗൺസിലിംഗ് പ്രോസസ്സ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഐഡൻറ്റിഫൈ ദ നീഡ് ഫോർ കൗൺസിലിംഗ്, അഥവാ എന്തിനാണ് കൗൺസിലിംഗ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നീഡ്, അത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തതാണ് പ്രിപ്പയർ ഫോർ കൗൺസിലിംഗ് എന്നുള്ളത്, കൗൺസിലിംഗിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, കൗൺസിലിംഗിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക, അതൊക്കെയാണ്. പിന്നെ മൂന്നാമത്തതാണ് കണ്ടക്ട് കൗൺസിലിംഗ് എന്നുള്ളത്. ഒഫ്കോഴ്സ് നമ്മൾ കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കൗൺസിലിംഗ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, അതിങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കണ്ടക്ട് കൗൺസിലിംഗ് എന്നുള്ളത്. പിന്നെ ഫോർത്ത് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ഫോളോ അപ്പ് എന്നുള്ളത്, അഥവാ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ സെഷന്
മാത്രം പോയാൽ പോരാ, അയാൾ പറയുന്ന നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായി മാറി എന്ന് അയാൾക്ക് കൂടെ തോന്നുന്ന, നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ തോന്നുന്ന ഒരു മൊമെന്റ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഒരു മാനസിക പ്രശ്നവും കൃത്യമായി മാറാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായി ക്ലയൻസിന് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആസ് എ കൗൺസിലർ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഈ സ്റ്റേജസ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ്സിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൗൺസിലർ ക്ലയൻറ്റ് അയാളോട് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത് കോൺഫിഡൻഷ്യൽ മെറ്റീരിയൽ ആയിട്ട് കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ സ്കില്ലിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിനെ നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം അത്രയൊക്കെയാണ് നമ്മൾ സ്റ്റേജസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, രണ്ടാമത്തത് പ്രിപ്പയർ ചെയ്യുക, മൂന്നാമത്തത് കണ്ടക്ട് ചെയ്യുക, നാലാമത്തത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് നിങ്ങളൊക്കെ മേ ബി കൗൺസിലേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പം ക്യാൻ എ തെറപ്പിസ്റ്റ് ബി യുവർ ഫ്രണ്ട്? അഥവാ നിങ്ങൾ ഒരു ക്ലയൻ്റ് ആണെന്ന് കരുതുക, അപ്പം കൗൺസിലറിനെ നിങ്ങളെ ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ കൗൺസിലറിന് അയാളുടെ ക്ലയൻറ്റിനെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി ദർ ഇസ് എ സേ, അതായത് ഒരു വാക്കുണ്ട്, ഒരു കോട്ട് പോലെ ഉണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ ഫ്രണ്ട് കനോട്ട് ബി എ തെറപ്പിസ്റ്റ്, എ തെറപ്പിസ്റ്റ് കനോട്ട് ബി എ ഫ്രണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെപ്പോഴും നിങ്ങളെ കൗൺസിലിംഗ് കരിയറിൽ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എ ഫ്രണ്ട് കനോട്ട് ബി എ തെറപ്പിസ്റ്റ് കനോട്ട് ബി എ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് സൈക്കോളജിസ്റ്റ് ആവട്ടെ എന്താവട്ടെ, അയാൾക്ക് നിങ്ങളുടെ തെറപ്പിസ്റ്റ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തെറപ്പിസ്റ്റിന് നിങ്ങളെ ഫ്രണ്ട് ആവാനും പറ്റില്ല എന്നുള്ളതാണ്. ഫ്രണ്ട്ലി ആവാം, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് മാറില്ല. അതിന് ഒരുപാട് പ്രൊഫഷണൽ ബൗണ്ടറീസും എത്തിക്സും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മേ ബി എന്താണ് ആദ്യം ഒരു കേസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കരിയറിൻ്റെ ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ആ ഇയാൾ നല്ല ഫ്രണ്ട്ലിയാണ്, ഇയാളുടെ ഫ്രണ്ട് ആവാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സെഷൻസിൻ്റെ ഇടയിൽ പറയും, നിങ്ങൾ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടോളൂ, ഞാൻ എത്ര സമയം വേണമെങ്കിലും കേൾക്കാം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യണം. കാരണം ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണ് നിങ്ങളെ ക്ലയൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്തത് പറയാൻ പോകുന്നത് കൗൺസിലിംഗ് പ്രോസസ്സ് ഫോളോഡ് ബൈ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 7 ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊക്കെ പ്രോസസ്സുകളാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതിലൊന്നാമതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ഷൻ എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലയൻറ്റിനോടും അയാളുടെ ബൈസ്റ്റാൻഡറിനോടും ചോദിച്ചിട്ട് ആ ക്ലയൻറ്റിനെ കുറിച്ചുള്ള അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മൊത്തം കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ഷൻ എന്നുള്ളത്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോർ ഇഷ്യൂസ് എന്നുള്ളതാണ്. കോർ ഇഷ്യൂ എന്നുള്ള ടേം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇഷ്യൂ എന്ന് മാത്രമല്ല, കോർ ഇഷ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു ക്ലയൻറ്റിനെ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്ന പ്രശ്നങ്ങളെയാണ്. അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ സമയത്തും ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മാനേജ് ചെയ്യേണ്ടതില്ല. അതിൽ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂസ്, അയാൾക്ക് സെൽഫായിട്ട് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് മാനേജ് ചെയ്യേണ്ടത്. കാരണം ആ ഒരു പ്രശ്നം ഫസ്റ്റ് സോൾവ് ചെയ്താലേ അതിൻ്റെ കൂടെ വരുന്ന മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അടുത്തതാണ് കേസ് ഫോർമുലേഷൻ എന്നുള്ളത്. കേസ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കേസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ആ ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആ ക്ലയൻറ്റുമായിട്ടുള്ള റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക, അയാളുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് വർത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് കേസ് ഫോർമുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഗോൾ സെറ്റിംഗ് ഫോർ തെറപ്യൂട്ടിക് പ്രോസസ്സ് എന്നുള്ളതാണ്. ലൈക്ക് ഈ തെറപ്പിയിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കോർ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളൊരു കേസ് ഫോർമുലേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ തെറപ്പിയിൽ നിങ്ങൾക്ക് ഏത് ഗോളുകളാണ് അച്ചീവ് ചെയ്യേണ്ടത്, എത്ര ടൈം പീരീഡിനുള്ളിലാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അതായത് ക്ലയൻറ്റ് ഡിപ്രസ്ഡ് ആണ്, അപ്പോൾ അയാളുടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അയാൾക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എങ്കിൽ, അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ നിങ്ങളുടെ ഗോള്. അപ്പോൾ ആ ഒരു ഗോൾ സെറ്റിംഗ് തെറാപ്പിയിൽ എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഗോള് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സായിട്ട് കൗൺസിലേഴ്സ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർവെൻഷൻ എന്നുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഇൻ്റർവെൻഷൻസ് യൂസ് ചെയ്യും, അഥവാ ലൈക്ക് പല രീതിയിലുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ ക്ലയൻറ്റിനനുസരിച്ച് അയാൾക്ക് അയാളുടെ കേസിന് അനുസൃതമായിട്ടുള്ള അയാളുടെ എല്ലാ ഇൻഫർമേഷൻസും കൺസിഡർ ചെയ്തുകൊണ്ട്, അയാളുടെ എല്ലാ സിറ്റുവേഷൻസും കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻ്റർവെൻഷൻ, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്, കൗൺസിലിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത്. അതായത് ഞാനിപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലയൻറ്റിൻ്റെ മാൾ അഡാപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറിലവൻ്റ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിനെ ചേഞ്ച് ചെയ്ത് ഹെൽത്തി പാറ്റേൺസ് ആക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള പല ഇൻ്റർവെൻഷൻസും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം ആ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് അടുത്ത പ്രോസസ്സിൽ വരുന്നത്. പിന്നെയാണ് ഇവാലുവേഷൻ ഓഫ് ഇൻ്റർവെൻഷൻ എന്നുള്ളത്. നമ്മളൊരു ഇൻ്റർവെൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അത് വർക്ക് ആയോ എന്നുള്ളത് മേ ബി ഒരു 1-2-3 സെഷൻസ് ഒക്കെ കഴിയുമ്പോൾ
നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു, കൗൺസിലിംഗ് പ്രശ്നങ്ങളൊക്കെ തീർന്നു, അതായത് ആളുടെ പ്രശ്നം തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പെർമനൻ്റ് എന്നുള്ള ടേം പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്തായാലും ആ ഒരു സമയത്ത് അയാളുടെ ഇഷ്യൂസൊക്കെ ഒന്ന് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കൂടെ ഫോളോ ചെയ്യണം എന്നാണ്. അപ്പോൾ ക്ലോഷറിൽ അയാൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം ഇന്ന പ്രശ്നം നിങ്ങൾക്ക് വീണ്ടും വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും, പിന്നെ ആ ഒരു കൗൺസിലിംഗ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കൗൺസിലിംഗ് പ്രോസസ്സ് ഫോളോഡ് ബൈ കൗൺസിലേഴ്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി ദ ലെങ്ത് ഓഫ് കൗൺസിലിംഗ്, ഒരു കൗൺസിലിംഗിൻ്റെ ലെങ്ത് ആക്ച്വലി എല്ലാ ആളുകൾക്കും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, ഓരോ ക്ലയൻറ്റിനും അയാളുടെ പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കൗൺസിലിങ്ങിൻ്റെ ലെങ്ത് മാറും. അപ്പോൾ ഈ ലെങ്ത്, ഈ ചേഞ്ച് എന്ന് പറയുന്നത് എസ്പെഷ്യലി മെൻ്റൽ ഇൽനെസ്സുകളുടെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓവർനൈറ്റിൽ സംഭവിക്കുന്ന ഒന്നല്ല. പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ സ്ലോ ആയിട്ട്, ടേക്ക് ഇറ്റ് സ്ലോ എന്നുള്ള ഒരു ലോ ആണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. ഓരോ പ്രശ്നങ്ങളും മെല്ലെ മെല്ലെ കുരുക്കഴിച്ച് കുരുക്കഴിച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളൊരു ഒരു ഒരു ടെക്നിക്കാണ് നമ്മൾ പൊതുവെ ഫോളോ ചെയ്യാറുള്ളത്. അപ്പം കൗൺസിലിംഗ് ചില സമയത്ത് നല്ല രീതിയിൽ നീണ്ടുപോകും. അപ്പോൾ ഈ നീണ്ടുപോവുക അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് ദ സിവിയറിറ്റി ഓഫ് ദ പ്രോബ്ലം എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം സിവിയറാണ് ആ ഒരു ക്ലയൻറ്റിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ലെങ്ത്തിനെ തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ളത്. ഓക്കെ, ചെറിയ അത്ര സിവിയറൊന്നല്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ മേ ബി പെട്ടെന്ന് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ആൻഡ് ദ ലെങ്ത് ഓഫ് കൗൺസിലിംഗ് വിൽ ഗ്രോ ഓൺ എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ദ മോട്ടിവേഷൻ ഓഫ് ദ ക്ലയൻറ്റ് എന്നുള്ളത്. അപ്പോൾ സിവിയറിറ്റി ഓഫ് പ്രോബ്ലം മാത്രമല്ല, ക്ലയൻറ്റിൻ്റെ മോട്ടിവേഷൻ കൂടുതൽ പ്രധാനമാണ്. ക്ലയൻറ്റ് എത്രത്തോളം ആ പ്രശ്നം മാറിക്കിട്ടണം എന്നുള്ള മോട്ടിവേഷൻ ഉണ്ട്, അയാൾ എത്രത്തോളം പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് എത്രത്തോളം ആഗ്രഹം അയാൾക്കുണ്ട്, എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് അയാൾ കാണിക്കുമെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലെങ്ത് ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, ആ പ്രശ്നം മാറാൻ വേണ്ടി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലയൻ്റ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ലെങ്ത് ഓഫ് കൗൺസിലിംഗ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതാണ് ദ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്നുള്ളത്. ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയറിറ്റി ഓഫ് പ്രോബ്ലം പോലെയല്ല, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏത് മാനസിക പ്രശ്നമാണുള്ളത്, ആ ഒരു ടൈപ്പ് ഡിപ്രഷനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ പേഴ്സണാലിറ്റി ഡിസോർഡറാണോ, അപ്പോൾ ആ ഒരു ടൈപ്പിനനുസരിച്ച് ലെങ്ത്തും വേരി ചെയ്യുന്നതാണ്. ദെൻ ദ ഏജ് ഓഫ് ദ ക്ലയൻ്റ് ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാ ഏജിലും ക്ലയൻസ് എല്ലായ്പ്പോഴും ലൈക്ക് ഒരേ രീതിയിലല്ലേ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി അല്ല, ഓരോ ഏജിലുള്ള ക്ലയൻസിന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അവരുടെ ഏജിൽ അവർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ വേരി ചെയ്യും. ചെറിയൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, ആ ഒരു പ്രശ്നം മാത്രം ചിലപ്പോൾ മേ ബി ഡീൽ ചെയ്താൽ മതിയായിരിക്കും. ഒന്നും ചിന്തിക്കാനില്ല എന്ന് ഞാൻ കുറച്ച് പറഞ്ഞല്ല, എന്തായാലും ചിന്തിക്കുകയൊക്കെ ചെയ്യും, അവർക്ക് അവരുടെ ലോകങ്ങളും ഉണ്ടാവും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എന്താണ് മാനേജ് ചെയ്യാൻ മേ ബി പറ്റിയേക്കും. പക്ഷേ കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഇഷ്യൂസ്, നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. അപ്പം ഈ ഏജ് ഓഫ് ദ ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിൻ്റെ വയസ്സ് എന്നുള്ളത് എപ്പോഴും ഈ ലെങ്ത്തിനെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കുക, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് അത്രയേ നമുക്ക് പറയാനുള്ളൂ. ഇനി ദ പ്രൊസീജിയർ ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അതായത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. അതിലൊന്നാമത്തത് എസ്റ്റാബ്ലിഷ് എ സേഫ് ട്രസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു കൗൺസിലിങ്ങിന് നമുക്ക് വളരെ ക്രൗഡി ആയിട്ടുള്ള സ്പേസ് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം, ആളുകൾക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്ന, വളരെ പ്രൈവറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് കൗൺസിലിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യണമെന്നാണ്. അതായത് ക്ലിനിക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം എന്ത് ചെയ്യണം, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര ക്രൗഡി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പൊതുവെ ആളുകൾ വരില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു കാംനെസ് നഷ്ടപ്പെടും. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ബെറ്റർ. പിന്നെ രണ്ടാമതാണ് ഹെൽപ് ദ പേഴ്സൺ പുട്ട് ദെയർ കൺസേൺസ് ഇൻ ടു വേർഡ്സ് എന്നാണ്. ചിലപ്പം ഈ ക്ലയൻസിന് അവരുടെ പ്രശ്നങ്ങൾ വാക്കുകളിലേക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ലൈക്ക് അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് പറയാൻ പറ്റിയെന്നില്ല. അത് ക്ലയൻറ്റ് തന്നെ ആവണമെന്നില്ല, നമുക്കൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. വേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമുക്കത് പറയാൻ പറ്റുന്നില്ല ആൾക്കാരോട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്ലയൻറ്റിനെ അതൊന്ന് പറയാൻ വേണ്ടി, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേർഡിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ക്ലയൻറ്റിനെ നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പാരഫ്രൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ ഹെൽപ്പ് ചെയ്യണം. കാര്യങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ, സമ്മറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അയാളുടെ ഫീലിങ്സിൽ ഫോക്കസ് ചെയ്യുക, ഇവൻറ്റ്സിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ജീവിതത്തിൽ ഇന്നൊരു സംഭവം നടന്നു എന്നുള്ളതിലുപരി ആ സംഭവത്തിൽ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ എഫക്റ്റ് എത്രത്തോളം അയാളുടെ ഫീലിങ്സിൽ ഉണ്ടായി എന്നുള്ളതാണ്
ഒരു കൗൺസിലർ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ട്രാൻസ്ഫോം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്സ് ഇൻ ടു ഗോൾ സ്റ്റേറ്റ്മെൻറ്സ് എന്നുള്ളത്. അഥവാ കൗൺസിലറിനോട് ക്ലയൻറ്റ് പറയുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്സ്, യെസ് ഇന്നതൊക്കെയാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഗോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, യെസ് എന്നാൽ അത് തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഗോൾ സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് മാറ്റണം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെയാണ് എക്സ്പ്ലോർ പോസിബിൾ അപ്രോച്ചസ് ടു ഗോൾ. ഈ കൗൺസിലിങ്ങിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ രീതികൾ അവലംബിക്കാൻ പറ്റുമെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് സിക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്നുള്ളത്. അടുത്തതാണ് ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ, ഒരു വൺ വേ സെലക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മേക്ക് എ കോൺട്രാക്ട് ടു ഫുൾഫിൽ എ പ്ലാൻ എന്നാണ്. അഥവാ നമ്മുടെ ഗോളിലേക്ക് എത്തേണ്ട പ്ലാൻ, അയാൾക്ക് അച്ചീവ് ചെയ്യേണ്ട എന്നൊരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടതാണെന്ന് കരുതുക. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സമ്മറൈസ് വാട്ട് ആസ് ഒക്കേർഡ്, ക്ലാരിഫൈ, ഗെറ്റ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് കൗൺസിലിങ്ങിൽ ഇത്രയും സെഷൻസിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്, സംഭവം വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുകയാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക് ആൻഡ് കൺഫർമേഷൻ എന്നുള്ളതാണ് അടുത്തത്. ലൈക്ക് നമ്മുടെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ, കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ പൊതുവെ ജനറലായിട്ട് കൗൺസിലർ എന്ത് ചെയ്യുന്നു, അയാളുടെ ക്ലയൻറ്റിനെ കൃത്യമായിട്ട് കേൾക്കുന്നു. കേൾക്കുന്ന സമയത്ത് ഒരിക്കലും കൗൺസിലറിൻ്റെ വിശ്വാസങ്ങളോ അയാളുടെ വാല്യൂസോ ഒന്നും ക്ലയൻറ്റിൻ്റെ ദേഹത്തോ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല. ഓക്കെ, അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ടെക്നിക്സ് കൗൺസിലർ എന്ത് ചെയ്യുന്നു, അയാളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ കൗൺസിലിംഗ് പ്രോസസ് ഈസ് ഗൈഡഡ് ബൈ തിയറി എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള തിയററ്റിക്കൽ അപ്രോച്ചസിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ആണ്, അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പ്രൊസീജിയർ ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്സിലുള്ളത്. ഇനി അടുത്തതാണ് ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് എ കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ എപ്പോഴും ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരിക. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ എന്താ പ്രശ്നം എന്നുള്ളത് നേരിട്ട് ചോദിക്കുകയല്ല ചെയ്യുക, അയാളുമായിട്ട് കൃത്യമായിട്ടൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാന്നാണ് നമ്മൾ പറയുക. അയാൾക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൗൺസിലർ മാറുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, അതായത് ഒറ്റ ദിവസം മാത്രം നമ്മൾ ചോദിക്കുന്നതല്ലല്ലോ, ഡിഫറൻ്റ് ആയിട്ടുള്ള സെഷൻസിലൂടെ നമ്മൾ ബിഗിനിങ് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ആ സെഷനിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ക്ലയൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെല്ലെ 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 ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്നാണ്. അപ്പോൾ പൊതുവേ നമ്മളൊരു കൗൺസിലിങ്ങിൻ്റെ എൻഡ് ഒക്കെ ആകുമ്പോഴേക്ക്, ക്ലോഷർ ഒക്കെ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, പൊതുവേ നമ്മൾ കൗൺസിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയൻസുമായിട്ട് നല്ല രീതിയിൽ അടുക്കുമെന്നുള്ളതാണ്, ലൈക്ക് പ്രൊഫഷണലായിട്ട് അടുക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്പിംഗ് ടൈമിൽ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ നേച്ചറിനെ കുറിച്ച്, അതിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആ ഒരു ക്ലയൻറ്റിനെ നമ്മൾ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി കൗൺസിലർ ക്ലയൻറ്റിനെ എന്ത് ചെയ്യണം, ലൈക്ക് എൻകറേജ് ചെയ്യണം. ഇതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ്, ഫസ്റ്റിലത്തതാണ് ലേയിങ് ഫൗണ്ടേഷൻസ് ഫോർ ട്രസ്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, ട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടെക്നിക്കും നമ്മൾ യൂസ് ചെയ്യുക, കൗൺസിലറിൻ്റെ മേൽ ക്ലയൻറ്റിനൊരു വിശ്വാസ്യത ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ എത്രയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പിൽ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനി അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. വാട്ട് ഇഫ് യു കനോട്ട് ട്രസ്റ്റ് യുവർ കൗൺസിലർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് റാൻഡമായിട്ടൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് ഒന്ന് നിർത്തും. ഓക്കെ, കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കൗൺസിലായിട്ട് നിങ്ങൾ പോയിട്ടൊന്നും പറയില്ല, നിങ്ങൾക്ക് ഭയങ്കര റിലക്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ഡെവലപ്പിംഗ് റാപ്പോർട്ട് ആൻഡ് ബിൽഡിംഗ് ട്രസ്റ്റ്, ഇതിൻ്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരു നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ഇത് രണ്ടും എന്താണ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രെഡിക്റ്റബിലിറ്റി, കൺസിസ്റ്റൻസി വരുന്നുണ്ട്, ടെസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ ഡെവലപ്പിംഗ് റാപ്പോർട്ട് അഥവാ റാപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ്, കൗൺസിലിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രെഡിക്റ്റബിലിറ്റിയും കൺസിസ്റ്റൻസിയും. ബോത്ത് പ്രെഡിക്റ്റബിൾ ആവുക എന്നുള്ളത് ഒരു, അതായത് കൗൺസിലറിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം ക്ലയൻറ്റിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം ഏതാണെന്നുള്ളത്. അപ്പം നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ സമയമൊക്കെ നമ്മൾ ഒരു സമയം അയാളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ പങ്ക്ച്വലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് കൗൺസിലർ എന്നുള്ള രീതിയിലാണ് കേട്ടോ.
അപ്പോൾ കൺസിസ്റ്റൻസിയും പ്രെഡിക്റ്റബിലിറ്റിയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. കൃത്യമായിട്ടുള്ള സമയവും സംഭവങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകണം, ലൈക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് പ്രോസസ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അതായത് ഇൻട്രപ്ഷൻസ് വരരുത്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സെഷൻ മുടങ്ങിപ്പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ്. പിന്നെ അടുത്തതാണ് ടെസ്റ്റിംഗ് എന്നുള്ളത്. പൊതുവേ യങ് ആയിട്ടുള്ള ആൾക്കാർ അഡൾട്ട്സിന് വിശ്വസിക്കില്ല, നോർമലാണ്. ഓക്കെ, അപ്പം അത് അതിന് പല കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ യൂസ് ടെസ്റ്റിംഗ് ഓർ കോപ്പിംഗ് ഓർ ഡിഫൻസ് മെക്കാനിസം ടു ഡിറ്റർമൈൻ വെദർ ദേ ക്യാൻ ട്രസ്റ്റ് ദ കൗൺസിലർ എന്നുള്ളതാണ്. അഥവാ കൗൺസിലറിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് യങ് ആയിട്ടുള്ള ക്ലയൻസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ. ഓക്കെ, പല കാര്യങ്ങളും അവരിങ്ങോട്ട് പറഞ്ഞു തന്നിട്ടും നമ്മളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നതും നമ്മൾ അവെയർ ആവേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് യങ് ആയിട്ടുള്ള ആളുകൾ അഡൾട്ട്സിനെ പൊതുവെ വിശ്വസിക്കാൻ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതാണ് എസ്റ്റാബ്ലിഷ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ കൗൺസിലിംഗ് റൂമിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരാളും അറിയില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. യാതൊരു രീതിയിലും യാതൊരു സിറ്റുവേഷനിലും അത് ഷെയർ ചെയ്യപ്പെടില്ല എന്നുള്ളത് ഉറപ്പ് കൊടുക്കുക. കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അത് ഓവറോൾ കൗൺസിലിങ്ങിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം പല കാര്യങ്ങളും ക്ലയൻറ്റ് എന്ത് ചെയ്യില്ല, വിട്ടുതരില്ല, പറഞ്ഞു തരില്ല. അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി വരുന്ന സമയത്ത് ഇത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്ലയൻറ്റിന് ട്രസ്റ്റ് ഡെവലപ്പാവും. കാരണം ഇയാൾ വേറെ ആരോട് പറഞ്ഞൊന്നും കൊടുക്കില്ല, ലൈക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സും സംഭവങ്ങൾ എൻ്റെ ഇവിടെ വന്ന ബൈസ്റ്റാൻഡറൊന്നും ഈ സംഭവത്തിനെ കുറിച്ച് അറിയില്ല, അപ്പം ധൈര്യമായിട്ട് പറയാം എന്നുള്ളൊരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസ്യത അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അടുത്താണ് ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. അത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗോൾ സെറ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഈ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ വരുന്ന ചെറിയ ചെറിയ സ്റ്റേജസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അടുത്താണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഗോൾ സെറ്റിംഗ് നടക്കുക. അതായത് ഈ കൗൺസിലിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം അത് കോർ കണ്ടീഷൻസ് നെസസറി ഫോർ സക്സസ്ഫുൾ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അഥവാ എന്ത് ചെയ്യണം, നമ്മൾക്ക് കൃത്യമായിട്ട് കൗൺസിലിംഗ് നടക്കണമെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള കൗൺസിലിംഗ് നടക്കണമെങ്കിൽ അതിന് കുറച്ച് കോർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതിലൊന്നാമതാണ് എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. നമ്മൾ വളരെ എംപത്തറ്റിക് ആയിട്ട് ക്ലയൻറ്റിനോട് പെരുമാറുക, അയാളുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എംപത്തറ്റിക് ആയിട്ട് അയാളെ കേൾക്കുക, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, നമ്മളുടെ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ റാപ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ മീൻ എംപതി. പിന്നെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൺസിഡറിങ് എ ക്ലയൻറ്റ് ആസ് എ പേഴ്സൺ ഓഫ് വേർത്ത് ആൻഡ് ഇസ് സെപ്പറേറ്റ് ഫ്രം ആക്ഷൻസ് എന്നുള്ളതാണ്. ഒരു കൗൺസിലർ ഒരു ക്ലയൻറ്റിനെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടാവും വേറെ ഏത് രീതിയിലാണ് നമ്മൾ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ വിശ്വാസങ്ങളും സംഭവങ്ങളൊക്കെ നമ്മളുടെ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ക്ലയൻറ്റിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, എല്ലായ്പ്പോഴും ഓക്കെ. അപ്പം അല്ലാതെ എന്ന് പറയുമ്പം അയാളെ ഇന്ന മതത്തിലുള്ള ആളാണ്, ഇന്ന കളറിലുള്ള ആളാണ്, ഇന്ന പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ആളാണ്, അതൊന്നും നമ്മളെക്കുറിച്ച് കൺസേൺഡ് ആവരുത്. നമ്മൾ അയാളെ പോസിറ്റീവായിട്ട് ആസ് എ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യത്തിലും നമ്മൾ അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഈക്വലായിട്ടുള്ള രീതിയിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. പിന്നെ അടുത്താണ് കോൺക്രുവൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മളുടെ ജെനുവിൻ ആയിട്ടുള്ള സെൽഫിനെ തന്നെ, നമ്മൾ ജെനുവിനിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കോൺക്രുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഫേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ അടുത്തതാണ് റെസ്പെക്റ്റ് എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലയൻറ്റിന് കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റ് കൗൺസിലേഴ്സിന് കിട്ടുന്നുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ അയാളുടെ നമ്മളുടെ ഓവറോൾ പ്രോസസ്സ്, ആ ഒരു ഫോക്കസിനെ സ്മൂത്തൻ ചെയ്യാൻ അയാളും കൂടെ എന്ത് ചെയ്യും, ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുകയും കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ക്ലയൻറ്റ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഷുഡ് ബി സം പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പം അടുത്തതാണ് കൺഫ്രണ്ടേഷൻ എന്നുള്ളത്. കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആൻഡ് ആക്യുറസിക് ആയിട്ടുള്ള വ്യൂ പ്രൊമോട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അഥവാ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലയൻറ്റ് പറയുന്ന സമയത്ത് അതിനെ കൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കൗൺസിലിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ഒരുമാതിരി കച്ചറ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കൺഫ്രണ്ട് ചെയ്യുകയല്ല, ഞാൻ ഇന്ന് ചെയ്ത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്, പകരം ഹെൽത്തി ആയിട്ട് കൺഫ്രണ്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെയാണ് ഇമ്മീഡിയസി എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്,
കൊണ്ടുപോകരുത്. അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെ അടുത്തതാണ് കോൺക്രീറ്റ്നെസ് എന്നുള്ളത്, അതായത് പ്രാക്ടിക്കൽ ആവുക. പ്രാക്ടിക്കൽ എന്താണ് പ്രാക്ടിക്കൽ ആവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ നമ്മൾക്ക് വേണം. നമ്മൾ കൃത്യമായിട്ട് അയാൾ പറയുന്ന ഓരോ ഡീറ്റെയിൽസിനും ശ്രദ്ധ കൊടുത്തിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെയാണ് സെൽഫ് ഡിസ്ക്ലോഷർ എന്നുള്ളത്. സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ അയാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, സംഭവങ്ങളെക്കുറിച്ച് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുക. എല്ലാം കൂടെ പറയണമെന്നല്ല, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റിനും തിരിച്ചിങ്ങോട്ട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ലെസണിൽ പറയാനുള്ളത്. നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു സമ്മറി പറയാം. ആദ്യം നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സുകളെക്കുറിച്ചും പ്രോസസ്സിങ് കൗൺസിലിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക്ഔട്ട് ആവുന്നതെന്ന് പറഞ്ഞു. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ദ സ്റ്റേജസ് ഇൻ പ്രോസസ്സ്. ഓക്കെ, അതിൽ നമ്മൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ മുതലുള്ള ഫോളോ അപ്പ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് അഥവാ ഈ ട്രസ്റ്റും റാപ്പോർട്ടും ഒക്കെ എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടത്, പിന്നെ ഏതൊക്കെ നെസസറി കണ്ടീഷൻസ് ആണുള്ളതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. പ്ലീസ് ഗോ ത്രൂ ദ ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അറ്റൻഡ് ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, റീഡ് ദ വാല്യൂ ആഡഡ് നോട്ട്സ് ആൻഡ് ഓൾസോ ദ എക്സാം PDF ഫയൽസ്. താങ്ക് യു.